ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നോമ്പൊക്കെ ആയാലേ നമുക്കിന്ന് ഒരുപാട് സമയം കുക്കിങ്ങിന് വേണ്ടി അങ്ങനെ ചിലവഴിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം നമുക്ക് മാറ്റിവെക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി ഫുഡ് കഴിക്കുകയും വേണമല്ലേ നോമ്പ് തുറക്കുമ്പോൾ, അത് കുറച്ചാണെങ്കിലും. അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഫുഡ് തയ്യാറാക്കാം അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാനപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ റംസാനിക്ക് നമ്മൾ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും മുട്ട റോസ്റ്റ് അല്ലേ. അപ്പോൾ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 3 കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3-ഓ 4-ഓ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഇതൊരു ടിപ്പാണ് കേട്ടോ, മുട്ട പുഴുങ്ങാൻ നേരത്ത് നമുക്ക് ഇതുപോലെ സവാളത്തുണ്ട് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോവില്ല. ഞാൻ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട്. പലവരും ഉപ്പൊക്കെ ഇടാറുണ്ട്, ഞാൻ ഉപ്പിടാറില്ല. ഇതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. മുട്ട പൊട്ടിയൊന്നും പോവാറില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു 3 തണ്ട് വേപ്പില ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ചിനിച്ചട്ടിയിൽ സവാള വൈറ്റ് ചെയ്യുമ്പോൾ എന്തോരം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ വെളിച്ചെണ്ണ ഈ ഒരു കുക്കറിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ പച്ചമുളക് എടുക്കാറുള്ളത്, ഓരോ സവാളക്ക് ഓരോ പച്ചമുളക് ആ ഒരു കണക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 4 പച്ചമുളക്, ഇഞ്ചി ചെറിയ പീസ് എടുത്താൽ മതി, വെളുത്തുള്ളി 1-2 അല്ലി എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 1 പകുതി എടുക്കുക, ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി മസ്റ്റായിട്ട് എടുക്കുക. നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഐറ്റംസൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ 2 മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ അതും, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും. അപ്പോൾ എരിവ് ഉണ്ടാവും, നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ 2 ടീസ്പൂൺ വീതം ആഡ് ചെയ്തു. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണൊക്കെ മതിയാവും ഉപ്പ്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇനി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും എല്ലാ പൊടികളും ഒക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട സമയത്ത് ഈ പൊടികളൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പോളം വെള്ളമാണ് നമ്മൾ മുളക് ചതച്ച ആ ഒരു ഇതിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യണത് നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിടരുതിട്ടാ, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കണ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂളേക്ക് അടങ്ങിയ ശേഷം വേണം നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ വിസിലൊക്കെ വന്ന് ചൂളേക്ക് അടങ്ങി, നമുക്കിനിത് ഓപ്പണാക്കി നോക്കാം. നല്ല പഞ്ഞ് പോലെ വെന്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. തക്കാളി ആണെങ്കിലും സവാള ആണെങ്കിലും എല്ലാം നല്ല പഞ്ഞ് പോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട പുഴുങ്ങാനിട്ടത് എന്തായി നോക്കാം. കണ്ടോ, മുട്ട പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഈ സവാളയുടെ കളറ് അതിൽ സ്പ്രെഡായിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ തൊലി ഉലിക്കുമ്പോൾ ഉള്ളിലുള്ള മുട്ടയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് മുട്ട പുഴുങ്ങിയതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ സവാള വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് വൈറ്റ് ചെയ്യണം അതേ മുട്ട റോസ്റ്റിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.